അർജുന നൃത്തത്തിൽ താളങ്ങളുടെ ലക്ഷണം പറയുന്നതിൽ ചില പ്രത്യേകതകളുണ്ട്. ആധുനിക കർണാടക സംഗീത ശാസ്ത്രത്തിൽ ലഘുവിന് ജാതി തിരിച്ചാണ് അതിൻ്റെ ലക്ഷണം പറയാറുള്ളത്. എന്നാൽ അർജുന നൃത്തത്തിലെ ഒരു സമ്പ്രദായം അനുസരിച്ച് ലഘുവിന് ഒരടി, അതുപോലെ തന്നെ ദ്രുതം അതിൻ്റെ പകുതി സമയത്ത് ഉള്ള ഒരടി, അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്. രണ്ട് ലഘു, അതായത് രണ്ടടി ചേർന്നാൽ ഒരു ഗുരു, മൂന്നടി ചേർന്നാൽ അത് പ്ലുതം, നാലടി ചേർന്നാൽ കാകപാദം, അങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങളിൽ പറയുക. ആകെ ലക്ഷണം പറയുമ്പോൾ ഇടകളുടെ, അതായത് അടികളും ഇടകളും ചേർന്നുള്ള താളലക്ഷണത്തിൽ ഇടകളുടെ ലക്ഷണം ആകെ മാത്രകളുടെ എണ്ണത്തിൽ പറയാറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അർജുന നൃത്തം ആരംഭിക്കുന്നത് ഗണപതി താളത്തോടെയാണ്. ഗണപതി താളം കേരളത്തിലെ എല്ലാ കലാരൂപങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പതിനെട്ട് മാത്രം കണക്കാക്കുന്ന ഈ ഗണപതി താളം തന്നെ അത് ഗീതത്തിലൂടെയും വാക്യത്തിലൂടെ അവതരിപ്പിക്കുക എന്നുള്ള രണ്ട് രീതിയാണ് നിലവിലുള്ളത്. ഗണപതി താളം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്തുതിപ്പ് കവിത്തങ്ങളാണ്. ഈ സ്തുതിപ്പ് കവിത്തങ്ങൾ സാധാരണ ഉള്ളതുപോലെ തന്നെ ഗണപതി, സരസ്വതി, ഭദ്രകാളി, ഗുരുവന്ദനം, അങ്ങനെയാണ് സ്തുതിപ്പ് കവിത്തങ്ങൾ അവതരിപ്പിക്കുക. ഗണപതി വന്ദനം അർജുന നൃത്തത്തിന് മാത്രമായി നമ്മൾ കാണുന്ന ഒരു താളമാണ്. അതിന് മോഹനരൂപം എന്നാണ് പറയാറ്. നാലടി ഒരിട, പിന്നീട് രണ്ടടി ഒരിട, അങ്ങനെയാണ്. അതിൻ്റെ വായത്താരി തത്തിന്തത്താതിത്തൈ തത്തിന്തത്താതിത്തൈ എന്നാണ്. Thank you.
ൂടെ തിരുനായനത്തിൽ ജനിച്ചോരോ
Maru Nayya.